പ്രൈസ് ദി ലോർഡ്. ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം നീതിമാന്മാരെ കുറിച്ചാ പറയുന്നത്. അപ്പോൾ നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നട്ട ഒരാൾ ഉണ്ടെന്ന അതിൻ്റെ അർത്ഥം, അതിനൊരു ഉടമസ്ഥനുണ്ടെന്ന അതിൻ്റെ അർത്ഥം. വഴിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പുല്ലുകളൊക്കെ കാണാറുണ്ട്, അതൊന്നും വെട്ടിക്കളഞ്ഞാൽ ആരും ചോദിക്കാൻ വരത്തില്ല. പക്ഷേ ഒരു വീടിൻ്റെ മുറ്റത്ത് നട്ടു വെച്ചിരിക്കുന്ന ഒരു ചെടി വെട്ടിക്കളഞ്ഞാൽ ചോദിക്കാൻ ആൾ വരും, കാരണം അതിനൊരു ഉടമസ്ഥനുണ്ട്. പലരും ചിന്തിക്കുന്നത് എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കരുത്, നമുക്ക് ചോദിക്കാനും പറയാനും ഒരാൾ സ്വർഗത്തിലുണ്ട്. തീച്ചുളയ്ക്കകത്തേക്ക് നെബുക്കദ്നേസർ രാജാവ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ മൂന്ന് പേരെയും വലിച്ചെറിഞ്ഞു. സംഭവിച്ചത് എന്താ? യഹോവയായ ദൈവം തീച്ചുളയ്ക്ക് മധ്യത്തിൽ പ്രത്യക്ഷനായി, രോമത്തിന് പോലും കേടുവരാതെ അവരെ പുറത്തു കൊണ്ടുവന്നു. ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. സംഭവിച്ചത് എന്താ? ഒരു കേടും കൂടാതെ സിംഹത്തിന്റെ കുഴിക്കകത്തു നിന്ന് ദാവീദ് കയറി വന്നു. യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി. സംഭവിച്ചത് എന്താ? നാട് കടത്തിയ ആള് മരിച്ചുപോയി, പക്ഷേ യോഹന്നാൻ ഒരു കേടും പറ്റിയില്ല, അവൻ വീണ്ടും തിരികെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചിന്തിക്കുന്നത് രാജാക്കന്മാർ നമുക്ക് പ്രതികൂലമായാൽ, നേതാക്കന്മാർ നമുക്ക് പ്രതികൂലമായാൽ, നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് പ്രതികൂലമായാൽ, ചുറ്റുപാടുകളിൽ നമുക്ക് പ്രതികൂലമായാൽ പിന്നെ എങ്ങനെ നിൽക്കുമെന്നാ? നോ, അങ്ങനെ ചിന്തിക്കരുത്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, അത് സർവശക്തനായ യഹോവയായ ദൈവമാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നത്, നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണെന്നാണ്. നോർത്ത് നോക്കിക്കേ, എന്നെ ഒരാൾ തൊട്ടാൽ എൻ്റെ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ അത്ര പ്രയോറിറ്റിയാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ആരുമില്ലല്ലോ, ഞാൻ ഏകനാണല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട, നിനക്കൊരു ഉടമസ്ഥൻ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കും. വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുന്നുണ്ട്, ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുന്നുണ്ട്, കാൽവഴുതാതെ കല്ലിൽ തെറ്റാതെ താങ്ങിടുമെന്നേ നാദരുന്നെന്നും, കാൽവഴുതാതെ കല്ലിൽ തെറ്റാതെ താങ്ങിടുമെന്നേ നാദൻ. നാളിലും യാഗനിക്കുന്നുണ്ട്, എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുന്നുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ഗ്രഹിക്കുമാറാകണമേ. ചൂടിൽ വാടാതെ വീണു പോകാതെ ഞങ്ങൾ കൈകളിൽ വഹിക്കുന്നതായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നന്നായി അറിയുന്ന നല്ലനാഥനാകയ സ്തോത്രം. പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജത്തിലോടൊന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകുവാൻ വീണു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.